الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون صدق الله مولانا العظيم عن أبي هريرة رضي الله عنه أنه قال قال النبي صلى الله عليه وسلم لا عدوى ولا طيرة ولا هامة ولا صفر صدق رسول الله ഏറ്റവും സ്നേഹം ബഹുമാനമുള്ള സജീദവർഗൾ ഐ സി എഫിൻ്റെയും കെ സി എഫിൻ്റെയും ആർ എസ് സിയുടെയും വയാർ മുജമ്മയുടെയും മറ്റ് സ്ഥാപന സംഘടനകളുടെയും എല്ലാം നേതാക്കൾ പ്രതിനിധികൾ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ അൽഹംദുലില്ലാ വളരെ സന്തോഷവും ആനന്ദവും നൽകുന്ന ഒരു മജ്ലിസ് സ്വലാത്ത് കഴിഞ്ഞു മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമക്കളിൽ വളരെ തലയെടുപ്പുള്ള നൂർ സദാഖ് സയ്യിദവർഗളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന മുഅ്മിനീങ്ങളൊത്തുകൂടിയ മജ്ലിസ് എന്തുകൊണ്ടും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നതാണ്. എല്ലാവരും നമ്മുടെ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ നിയ്യത്തുകൾ നന്നാക്കുക, എങ്കിലേ നമ്മുടെ ആമീന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉത്തരം ലഭിക്കും. പറയുന്നത് പറയുന്ന കാര്യങ്ങൾ അത് ഉഷാറായിട്ടുണ്ട് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ നിയ്യത്ത് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസിലാണെന്നും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കളിലെ വളരെ പ്രധാനിയായ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുന്ന മജ്ലിസാണെന്നുമൊക്കെ നല്ല നിയ്യത്തോടെ നാം ഇരിക്കുമ്പോൾ ഹബീബായ തങ്ങളുടെ ഹുദൂറുള്ള ഒരു മജ്ലിസായി അള്ളാഹു ഖബൂൽ ചെയ്യും. ആ രൂപത്തിൽ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ സുദീർഘമായി പറയുന്നില്ല, തങ്ങൾ വരുന്നത് വരെ ഇൻഷാല്ലാ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ 12 മാസങ്ങളിൽ രണ്ടാമത്തെ മാസമാകുന്ന സഫറിലാണ് നാം ഉള്ളത്. ഇന്ന് ലോകത്ത് പല ഭാഗത്തും നടന്നുകൊണ്ടിരുന്ന മൂല്യസ്തുതികളെ നമ്മുടെ കേരളത്തിലും അയൽപ്രദേശങ്ങളായ തമിഴ്നാട് കർണാടക പോലത്തെ സ്ഥലങ്ങളിലുമൊക്കെയുള്ള മുഅ്മിനീങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തിനു മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങളിൽ ഏറ്റെടുത്ത് നടത്തിവന്ന പ്രവർത്തനങ്ങളെ പലതും ഇന്ന് മുസ്ലിം ലോകം ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ചില ആഘോഷങ്ങൾ. നമുക്കറിയാം പല ആഘോഷങ്ങളും ലോകത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലും പല ആഘോഷങ്ങളും നടക്കാറുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 ആഘോഷങ്ങളാണ്. ഒന്ന് ആഴ്ചയിൽ നടക്കുന്ന ജുമുഅ എന്ന ആഘോഷമാണ്, അത് മുഅ്മിന്റെ ഈദാണ്. രണ്ടാമത് റമദാനിനു ശേഷം നടക്കുന്ന ചെറിയ പെരുന്നാളാണ്. മൂന്നാമത് ഹജ്ജിനു ശേഷം നടക്കുന്ന ഹജ്ജ് കർമ്മത്തിനു ശേഷം നടക്കുന്ന വലിയ പെരുന്നാളാണ്.
ഇതാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ആഘോഷങ്ങൾ. എന്നാൽ ഇന്ന് മറ്റു മതസ്ഥർ നടത്തി വരുന്ന പല ആഘോഷങ്ങളെയും അവരെ മതത്തിൻ്റെ ഭാഗമായി കൊണ്ടുതന്നെ അവരുടെ ആരാധ്യ വസ്തുക്കളുടെ ആരാധന കർമ്മമായി കൊണ്ടുതന്നെ നടന്നു വരുന്ന പല ആഘോഷങ്ങളും മുസ്ലിം ലോകം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ കേരളക്കാർ വിശിഷ്യ ഏറ്റെടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടമാടിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെന്ന നാമധാരികളായ പലരും ചെറിയ പിഞ്ചു മക്കളടക്കം നമുക്കറിയാം ഏതാനും ദിവസങ്ങളായി മാസങ്ങളായി നമ്മുടെ ഫേസ്ബുക്കുകളിലും വാട്സപ്പുകളിലൂടെ ഒക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തുടർവാർത്തയാണ്. നമ്മുടെ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അഥവാ സ്കൂളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റ് ആളൊഴിഞ്ഞ പറമ്പുകളും ബിൽഡിങ്ങുകളുടെ ഇടവഴികളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ പരസ്യമായും രഹസ്യമായും നമ്മുടെ കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും ഒക്കെ ആണും പെണ്ണും ചെറുതും വലുതും മദ്യത്തിനും മയക്കുമരുന്നിനും അരാജകത്വങ്ങൾക്കും നേതൃത്വം നൽകുകയും യാതൊരു മടിയുമില്ലാതെ ലജ്ജയില്ലാതെ ആളുകളുടെയും വിവസ്ത്രരായി കൊണ്ടുപോലും നടക്കുന്ന ഒരവസ്ഥ. 19, 16, 17 വയസ്സുള്ള പെൺകുട്ടികൾ ഏതോ ഒരു ലോകത്ത് എന്താണ് അവരുടെ ജീവിതത്തിനൊരർത്ഥമില്ല, മാതാപിതാക്കൾക്ക് അവർ വഴങ്ങുന്നില്ല, നാട്ടിൽ നേതൃത്വം എന്ന് പറയാൻ പറ്റുന്നവരില്ല, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കില്ല, വളരെ പ്രതിസന്ധി നിറഞ്ഞ ഓരോ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അള്ളാഹുവിനെ ആരാധിക്കുകയും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ തന്നെ പലപ്പോഴും അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സ്വഫർ മാസത്തിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ രണ്ടാമത്തെ മാസമാകുന്ന സഫറിലാണ് നാം ഉള്ളത്. സഫർ മാസത്തെ ചില ആളുകളെങ്കിലും ദുശകുനമായി കാണുകയും അതിനെ ഒന്നിനും പറ്റാത്തതായി സഫർ മാസം ഒന്നിനും കൊള്ളാത്തതായി കാണുകയും ഏറ്റവും ചുരുങ്ങിയത് സഫറിന്റെ ആദ്യത്തെ 10 ദിവസമെങ്കിലും വീട് കൂടാൻ പറ്റില്ല, വിവാഹം കഴിക്കാൻ പറ്റില്ല, പ്രസവത്തിന് കൊണ്ടുപോകാൻ പറ്റില്ല, കുറ്റിയടിക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ അനുകരിച്ചുകൊണ്ട് ഇന്ന് മുസ്ലിമീങ്ങളാകുന്ന അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ തന്നെ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഇത്തരം ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമ്മുടെ നേതാവിന് പ്രവാചകത്വം ലഭിച്ച 23 വർഷക്കാലത്തെ പ്രബോധന മേഖലയിൽ ഒരു ഹദീസിലോ എവിടെയും സഫർ മാസത്തിൽ ഒരു ദുഷ്യപരമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അവിടെ നിന്ന് പറഞ്ഞു, ഇങ്ങനെ പറയാനുണ്ടായ കാരണം തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല അനാചാരങ്ങളെയും നിർമാർജനം ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പലപ്പോഴും ഉത്തരവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹബീബായ തങ്ങളോട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. അതിൽപ്പെട്ട ഒന്നാണ് ലാ അദ്വ വലാ ത്രിയറത വലാ ഹാമത വലാ സഫർ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലാ അദ്വ രോഗത്തിന് സ്വന്തമായ പകർച്ചയില്ല, രോഗം സ്വന്തമായി വിട്ടുകിടക്കൂല. ഒരാൾക്ക് വന്ന രോഗം ആ രോഗത്തിന്റെ കഴിവ് കൊണ്ട് മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കൂല, പകർച്ചവ്യാധിയുണ്ട്. അത് മറ്റൊരു വശം. കാരണം ഹദീസിൽ കാണാം, വബാവുള്ള രാജ്യത്തു നിന്ന് ഒരാള് വബാവില്ലാത്ത രാജ്യത്തേക്ക് പോകരുതെന്നും അവിടെ നിന്ന് വബാവുള്ള രാജ്യത്തേക്ക് വരരുതെന്നും കാണാം. കൊറോണ വന്നപ്പോൾ പ്ലെയിനുകൾ ക്ലോസ് ആയില്ലേ, ബന്ധായി പോയില്ലേ? ഇസ്ലാമിന്റെ നിർദ്ദേശമാണത്. പകർച്ചവ്യാധിയുണ്ട്, പക്ഷെ ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ജനങ്ങളുടെ വിശ്വാസം ലാ അദ്വ എന്നതിന്റെ
തഫ്സീറായി മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ശർഹ് ഇമാം നബി റളിയല്ലാഹു അൻഹു തങ്ങൾ ശർഹ് മുസ്ലിം ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി പറയുന്നു ലാ അദ്വാ അൽ മുറാദു ബിഹി നഫ്യു മാ കാനത്തിൽ ജാഹിലിയ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്ധവിശ്വാസങ്ങളെ ആ അന്ധവിശ്വാസത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശം തസ്റുഹു വതഅ്തഖിദുഹു അന്നൽ മർദ അൽ ആഹത വളരെ പ്രയാസകരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗങ്ങൾ അത് സ്വയം ആ രോഗം തന്നെ വിട്ടുകിടക്കും അള്ളാഹുവിന്റെ കതിർ കൊണ്ടല്ല അത് സ്വന്തമായി വിട്ടുകിടക്കുന്നതാണ് അള്ളാഹുവിന്റെ പ്രവർത്തനം കൊണ്ടല്ല സ്വയം അതിനെ അസറു വരുത്താൻ കഴിവുണ്ടെന്ന വിശ്വാസം ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു എന്നാൽ ഇന്നും ചില ആളുകൾ അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട് ചിക്കൻ പോക്സ് ഉണ്ടായ സ്ഥലത്തേക്ക് പോകരുത് വസൂരി ഉണ്ടായ സ്ഥലത്തേക്ക് പോകരുത് രോഗം പകരും ആ രോഗത്തിന് തന്നെ സ്വന്തമായി പകർച്ച വരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് തൗഹീദിനെതിരാണ് ആ ആൾ അവിശ്വാസിയാകുകയാണ് കാരണം ഖുർആൻ പറഞ്ഞത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉദ്ദേശിച്ചാൽ ആ പക്ഷിയെ കൂട്ടിൽ നിന്ന് പിടിച്ച് പറപ്പിക്കും വലതുഭാഗത്തേക്കാണ് പറഞ്ഞതെങ്കിൽ പോകുന്ന കാര്യം സഫലമാകും അത് നല്ലതാണ് എന്നവർ വിലയിരുത്തും ഇടതുഭാഗത്തേക്കാണ് പോയതെങ്കിൽ അത് നല്ലതല്ല എന്നവർ പറയും രാജാക്കന്മാരെ കൊണ്ടാണ് ഈ ഉമ്മത്തിനെ നയിക്കുന്ന സാധാത്യങ്ങളെ കൊണ്ടാണ് ഈ ഉമ്മത്തിനെ നയിക്കുന്ന മഹാന്മാരായ ആലിമീങ്ങളെ കൊണ്ടാണ് കാഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ എന്നാൽ സ്ഥാപനങ്ങളിൽ ഒന്നും പറഞ്ഞാക്കാതെ നമ്മളെ മക്കളെ ആ നമ്മളെ മക്കളോടുള്ള കൃപയുടെ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ട് വീട്ടിലിരുത്തിയ പലരും കൈവിരൽ കടിക്കുകയാണ് ആർക്കും ഒതുങ്ങാത്ത ഒരവസ്ഥ നാം കണ്ടില്ലേ ഇതിന്റെയൊക്കെ പിന്നിൽ എത്ര എത്ര ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അതിന്റെ പിന്നിലൂടെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തുകൊണ്ട് എന്തെല്ലാം വസ്തുക്കളുണ്ടോ എന്തു പേര് പറഞ്ഞാലും അതൊക്കെയും ഹംറിൽപ്പെട്ടതാണ് എല്ലാം ഹംറാണ് അത് അധികരിക്കുമെന്ന് ഖിയാമത്തിന്റെ വലിയ അലാമത്തായി ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയെങ്കിൽ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സമ്പത്തിന്റെ അതല്ലെങ്കിൽ പണത്തിന്റെ പടവളപ്പ് കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഗൾഫ് ലോകത്ത് ജീവിച്ചുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് ഉബൂസ് മാത്രം അതും ഒരാഴ്ച മുമ്പ് വെച്ച പരിപ്പ് കൂട്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ എന്റെ മക്കള് കഷ്ടപ്പെടരുതെന്ന് വിചാരിച്ച് എന്റെ ഭാര്യക്ക് ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ച് നാട്ടിലേക്ക് കാശയക്കുമ്പോ എന്റെ ഭാര്യ എന്റെ ഉമ്മ ഈ മകനിക്ക് കൊടുക്കുന്ന കാശ് എത്രയാണ് ഓരോ പൂക്കളും കൊടുക്കുന്നത് അവരെന്തിന് ചെലവഴിക്കുന്നു എന്ന് ചോദിക്കേണ്ട ബാധ്യത ഇത് അധ്വാനിച്ചുണ്ടാക്കുന്ന രക്ഷിതാക്കളാകുന്ന നമുക്കുണ്ട് അല്ലെങ്കിൽ ഈ ഹറാമിന് വേണ്ടി ചെലവഴിക്കാൻ കൊടുക്കുന്ന കാശ് അതിന്റെ ഉത്തരവാദി നീയാണെന്നുള്ളത് നമ്മളാണെന്നുള്ളത് നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം നമ്മുടെ ഭാര്യമാർക്ക് സ്വയം അവിടെ ഒന്നും കാശ് കിട്ടൂല നമ്മളെ അയച്ചു കൊടുത്താലേ കിട്ടും പക്ഷേ ഭാര്യ എന്തിനു ചെലവഴിക്കുന്നു മകനിക്ക് എത്ര സ്കൂളിലേക്ക് പോകുമ്പോൾ കൊടുക്കുന്നു മകൾക്ക് എത്ര കൊടുക്കുന്നു എന്തിനവർ ചെലവഴിക്കുന്നു അതിന്റെ ഒരു രേഖ അതിന്റെ ഒരു ഒരു ബോധം ചുമക്കാൻ മാത്രം ആ കോലുകളുണ്ടായിരുന്ന കാറും ആ കാറും അഹങ്കാരിയായി മാറിയത് എന്തുകൊണ്ടാണ് പണത്തിന്റെ പളവളപ്പ് കൊണ്ടാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമയായി മൂസ നബി അലൈഹി സ്വലാമിനോട് ഭിക്ഷാരത്തിലൂടെ പ്രവർത്തിച്ചപ്പോ കാറൂവിന്റെ ഭൂമി പിടിച്ചു കളഞ്ഞു അല്ലേ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ കാറൂവിന് അങ്ങനെ ഒരു ദുരനുഭവം വരാനുള്ള കാരണം അവനെന്തേ വളരെ പാവപ്പെട്ടവനായിരുന്നു മൂസ നബി അലൈഹി സ്വലാമിനോട് ദുആ ചെയ്യാൻ പറഞ്ഞു വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോ ദുആ ചെയ്തു അങ്ങനെ ഗനിയായി മാറിയപ്പോ മൂസ നബി അലൈഹി സ്വലാം സകാത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ